ചുട്ടുകഥ കസേരകളി കഥകളി. നമസ്തേ. ആദ്യം ഒരു മുന്നറിയിപ്പാണ്. സാമൂഹ്യ മാധ്യമങ്ങളിൽ സമയം ചെലവഴിക്കുന്ന സഹാക്കൾക്കുള്ള ഔദ്യോഗിക മുന്നറിയിപ്പ്. എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്ന് പാർട്ടി ദേശീയ തലത്തിൽ പഠിക്കുന്ന ഈ സമയത്ത് ഈ മുന്നറിയിപ്പ് ഏറെ പ്രാധാന്യമുള്ളതാണ്. പോരാളി ഷാജി, ചെങ്കതിർ, ചെങ്കോട്ട എന്നീ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളെ സഹാക്കൾ അമിതമായി വിശ്വസിക്കരുതെന്നാണ് എം വി ജയരാജൻ സഹാവ് പറയുന്നത്. ഇത്തരം ഗ്രൂപ്പുകളെ വിലക്കെടുത്ത് സി പി എം വിരുദ്ധതയ്ക്കായി ഉപയോഗിക്കുന്നുണ്ടെന്ന് സഹാവ് കണ്ടെത്തിയിരിക്കുകയാണ്. അതായത്, സഹാക്കളെ, നിങ്ങൾക്ക് ഈ ഗ്രൂപ്പുകളെപ്പറ്റി ഒരു ചുക്കുമറിയില്ല എന്ന് സാരം. എന്തായാലും കാരണബോധം സഹാവ് അടക്കമുള്ള സഹാക്കൾ ഇത്രയൊക്കെ കാർഡിളക്കി പ്രചാരണം നടത്തിയിട്ടും അതൊന്നും കേൾക്കാതെ പോരാളി ഷാജികൾ പറയുന്നത് കേട്ട് വോട്ട് ചെയ്ത സഹാക്കൾക്ക് നല്ല നമസ്കാരം പറഞ്ഞുകൊണ്ട് ഈ ആഴ്ച തുടങ്ങുന്നു. കഥകളിയുടെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. അങ്ങനെ വലിച്ചുവിട്ട റബ്ബർ പോലെ ആ രാജ്യസഭാ സീറ്റ് ജോസ്മോന് തന്നെ കിട്ടിയിരിക്കുകയാണ്. ലോക്സഭയിലെ കനൽ ഒരു തരിയുള്ളതുപോലെ തന്നെ രാജ്യസഭയിൽ റബ്ബർ പാലും ഒരു തുള്ളി ഇരുന്നോട്ടെ എന്ന് സി പി എം അങ്ങ് വിചാരിച്ചു. അതോടെ ജോസ് കെ മാണിക്കും കേരള കോൺഗ്രസിനും സന്തോഷമായി. സി പി എമ്മിന് വേണമെങ്കിൽ രാജ്യസഭാ സീറ്റ് എടുത്തിട്ട് ഒരു പ്രത്യേകതരം ആക്ഷൻ കാണിക്കാമായിരുന്നു. പിണറായി സഹാവ് ചെമ്പരത്തിപ്പ് ചോദിച്ചാൽ ചങ്ക് പറിച്ചു തരുന്ന ജോസ്മോനെ പിണക്കാൻ എന്തോ സി പി എമ്മിന് അങ്ങോട്ട് മനസ്സ് വന്നില്ല. എല്ലാ പാർട്ടികളുമായി ഉഭയകക്ഷി ചർച്ച നടത്തിയും കൂട്ടായി ചർച്ച നടത്തിയും എത്തിച്ചേർന്ന നിഗമനം ഈ രണ്ട് സീറ്റുകളിലേക്ക്, ഈ സീറ്റുകൾക്ക് വേണ്ടി എല്ലാ പാർട്ടികൾക്കും ന്യായമായും അവകാശങ്ങൾ ഉന്നയിക്കാം. അവരെല്ലാം അവരുടെ കാര്യങ്ങൾ മുന്നണിയിൽ അവതരിപ്പിക്കുകയും ചെയ്തു. അല്ലേ, എല്ലാ കാര്യങ്ങളും കേട്ട് എല്ലാവരും കൂടി ചേർന്ന് കൈക്കൊണ്ട തീരുമാനം ഇതുവരെ വളരെ ശരിയാണ്. രണ്ട് സീറ്റിൽ ഒരു സീറ്റ് സി പി ഐക്ക്. രണ്ടാമത്തെ സീറ്റ് കേരള കോൺഗ്രസ് മാണി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന സി പി എമ്മും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയും എടുത്ത തീരുമാനവും അതോടൊപ്പം തന്നെ മുന്നണിക്കും ഉള്ള സന്തോഷം ഞങ്ങൾ അറിയിക്കുകയാണ്. സാക്കളെ, കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇപ്പോൾ പാർലമെന്ററി പാർട്ടി യോഗം ഇവിടെ കൂടിയിരുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ മന്ത്രി റോഷി അഗസ്റ്റിൻ സംസാരിക്കും. കേരള കോൺഗ്രസ് പാർട്ടിയുടെ രാജ്യസഭാ സ്ഥാനാർത്ഥിയായി പാർട്ടിയുടെ അനിഷദ്യനായ ചെയർമാൻ ജോസ് കെ മാണിയെ കേരള കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ചേർന്ന് തീരുമാനിക്കുകയായിരുന്നു. ജോസ് കെ മാണിക്ക് ജനസമ്മതി കുറഞ്ഞതിനാൽ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഭയം കൊണ്ടാണ് രാജ്യസഭാ സീറ്റിനായി കടിച്ചു തൂങ്ങിയതെന്നാണ് അസൂയക്കാർ പറഞ്ഞു നടക്കുന്നത്. പക്ഷേ സംഭവം അതൊന്നുമല്ല കേട്ടോ. എടുത്ത രാഷ്ട്രീയ നിലപാടിൽ ഉറച്ചു നിൽക്കണമെന്ന് വിചാരിച്ചിട്ടാണ്. സി പി എമ്മിനോടും കാരണബോധം സഹാവിനോടും കൂടെ കൂടിയതിൽ പിന്നെ കേരള കോൺഗ്രസും ഇങ്ങനെയാണ്. രണ്ട് വോട്ടിനും രണ്ട് സീറ്റിനും വേണ്ടി നിലപാട് മാറ്റുന്ന പരിപാടി അങ്ങ് നിർത്തി. ജനാധിപത്യത്തിൻ്റെ ശ്രീകോവൽ, മതേതരത്വത്തിന് വേണ്ടിയുള്ള, ജനാധിപത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ജോസ് കെ മാണിക്ക് ഇനിയും ഏറെ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും. അതിന് തുടർച്ചയായിട്ട് അവസരം നൽകിയതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടും ആ കക്ഷിക്ക് നേതൃത്വം കൊടുക്കുന്ന സി പി എമ്മിനോടും ബഹുമാനായ മുഖ്യമന്ത്രിയോടും പാർട്ടിക്കുള്ള നന്ദി കൂടി ഈ സന്ദർഭത്തിൽ അറിയിക്കാൻ ഉപയോഗിക്കുകയാണ്. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കൂല. നന്ദിയുണ്ട് സാറേ. നന്ദി മാത്രമല്ലേ, നാം മനസ്സിലാക്കേണ്ട ഇതിലുള്ള പാർട്ടികൾ ആർ ജെ ഡി ആയാലും പിന്നെ നിങ്ങൾ ഉദ്ദേശിച്ച എൻ സി പി ആയാലും ഏതെങ്കിലും ഒരു സ്ഥാനത്തിന് വേണ്ടി, മന്ത്രിസ്ഥാനത്തിന് വേണ്ടി വന്നിട്ടുള്ള പാർട്ടികളല്ല. ശരിയായ രാഷ്ട്രീയ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മുന്നണിയുടെ ഭാഗമായി തീർന്നിട്ടുള്ളതാണ് ഇടതുപക്ഷ മുന്നണിയുടെ എല്ലാ ഘടക പാർട്ടികളും. അതുകൊണ്ട് ഇത്തരം അഭിപ്രായങ്ങളൊന്നും ഒരു ഗൗരവമുള്ള അഭിപ്രായമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കേരള കോൺഗ്രസിനെ യു ഡി എഫിൽ നിന്ന് പുറത്താക്കി അല്ലേ, അതാണല്ലോ അതിനകത്ത് നിങ്ങൾക്ക് ആർക്കും ഒരു സംശയമില്ലല്ലോ. മേലിൽ നിന്ന് മുതലാളികളെ മുന്നിൽ കണ്ടുപോയിരുന്നു. ഞാൻ പോകൂല. നിന്നോട് പോകാനല്ലേ പറഞ്ഞത്? ഞാൻ പോകൂലെന്നാലും ഞാൻ ആദ്യം പറഞ്ഞു കിടക്കുന്നത് കണ്ടില്ലേ. ആ പുറത്താക്കിയതിന് ശേഷം എടുത്ത രാഷ്ട്രീയ തീരുമാനം അത് ഇടതുപക്ഷ ജനാധിപത്യത്തോടൊപ്പം നിന്നുള്ളതാണ്. ജോലി തേടി വന്നിയാ? അല്ല, ആ അതെ, ജോലി അന്വേഷിച്ച് വന്നതാ. ഓ, എന്താ ജോലി തരെയോ? അങ്ങനെ ഒന്നുമില്ല, അവൻ എന്ത് പണിയും ചെയ്യും. ഓ,
എന്ത് പറഞ്ഞാലും ചെയ്യോ. അല്ല ജോസ് മോനെ, ഇനി വേറെ മുന്നണിയിലേക്ക് നിങ്ങൾ പരിപാടി ഉണ്ടായിരുന്നോ? അങ്ങനെ ആരുടെ അടുത്തും ഒരു മുന്നണിയുടെ അടുത്തും ഞങ്ങൾ പോയി നിന്നിട്ടുമില്ല. അതിന്റെ ഒരു ആവശ്യവുമില്ല. ഞങ്ങളെടുത്ത രാഷ്ട്രീയ തീരുമാനത്തിൽ ഉറച്ച് ഉറച്ച് തന്നെയാണ്. തെണ്ടി ഞൊണ്ടി നടന്ന നിന്നെ, കയ്യിലെ കാശ് തന്ന് ഇതുപോലെ നിവർന്നു നിൽക്കാൻ ആളാക്കിയ എന്നെ നീ പ്രാവനപ്പിച്ചു. ആ ഒപ്പം നിന്നു ആ രാഷ്ട്രീയ നിലപാടിൽ ഉറച്ചാണ് കേരള കോൺഗ്രസിന്റെ നിലപാട്. സുഹൃത്തെ, ഇത് എത്തിക്സ് ഉള്ള ഒരു പാർട്ടിയാണ്. ഇത്തരം വിലപേശലുകൾ ഞങ്ങൾ അനുവദിക്കാറില്ല. അതിലൊരു മാറ്റമില്ല. ഒരു ജയം പരാതിയിൽ എപ്പോ വരുമ്പോഴും ജയം വരും, പരാതി പരാജയം വരും. അപ്പോൾ ഏതെങ്കിലും ഒരു പരാജയം വന്ന ഉടനെ മുന്നിൽ മാറ്റുക എന്നുള്ളതാണ്. അത് ഏതെങ്കിലും ഒരു മാധ്യമം ചില പൊളിറ്റിക്കൽ ഗോസിപ്പ് ഉണ്ടാക്കി ചർച്ച കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അതിനകത്ത് അവർക്കെങ്കിലും ഒരു സുഖം കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ, അങ്ങനെ ചർച്ചകൾ നടത്തിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. അങ്ങനെ സുഖം കിട്ടുന്ന ചർച്ചകൾ മാത്രമൊന്നുമല്ല കേട്ടോ സാറേ, അത്ര സുഖകരമല്ലാത്ത ചർച്ചകളും നടക്കുന്നുണ്ട്. അത് പറയണ്ടേ? ഞങ്ങൾ എൽ ഡി എഫിൽ പറഞ്ഞിട്ട് ഞങ്ങൾ ഇതുവരെ പുറത്തങ്ങനെ പറയാറില്ല. എൽ ഡി എഫ് ഞങ്ങൾ പലതവണ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറഞ്ഞല്ലോ, കത്ത് നൽകിയിട്ടുണ്ട്. ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് പറയാതിരിക്കാൻ സാധിക്കുമോ? അത് മുന്നറിയിപ്പായിട്ടോ ഭീഷണിയായിട്ടോ ഒന്നുമല്ല എന്നെ കണ്ടത്. ഞങ്ങളുടെ ന്യായമായ ആവശ്യങ്ങളാണ്. അത് ന്യായമാണ് എന്നുണ്ടെങ്കിൽ പരിഗണിക്കണം, അത്രേ ഉള്ളൂ. അങ്ങനെ ചെറിയ പാർട്ടിയോ വലിയ പാർട്ടിയോ ഒന്നും നോക്കാതെ പൊതുവായ ഒരു കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ പരിഗണിക്കപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. കേരള കോൺഗ്രസ് ഇവിടെയുള്ള നല്ലൊരു ജനാധിപത്യ പാർട്ടിയാണ്. അവർ നല്ല നിലപാട് സ്വീകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ മുന്നണിയുടെ ഒരു ഒരു കരുത്തും ശക്തിയുമാണ്. അവർ മധ്യ കേരളത്തിൽ ജനങ്ങൾക്കിടയിൽ നല്ല സ്വാധീനമുള്ളൊരു കക്ഷിയാണ്. അങ്ങനെയുള്ളൊരു കക്ഷി ന്യായമായും ഞങ്ങളെല്ലാം ചർച്ച ചെയ്തപ്പോൾ അവർക്ക് ഒരു സീറ്റ് നൽകേണ്ടതാണ് എന്ന് എല്ലാവരും അഭിപ്രായപ്പെടുന്നു. അവർ കൊടുക്കുന്നു. ഒരുമാതിരി പോക്കരത്തരം പറഞ്ഞാലുണ്ടല്ലോ, ഇട മൂന്നിലൊന്ന് എനിക്ക് തന്നാ മതി. എന്തിന്റെ? ലാഭത്തിന്റെ മൂന്നിലൊന്ന്, ഒന്ന് നിനക്ക്, ഒന്ന് ഇവന്, ഒന്ന് എനിക്ക്. അപ്പൊ പിന്നെ എനിക്കോ? ആ ബ്രോക്കറേജ് മനസ്സിലാക്കേണ്ട എന്താ വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് പോലും ഈ പരിഗണന നൽകുമ്പോ, അതായത് ഇപ്പം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പല സ്ഥലങ്ങളിലും ജെ ഡി എസിന്റെ കൂടി ഉപയോഗിച്ചില്ലേ? കർണാടകയിൽ അത് ബി ജെ പിക്ക് ഒപ്പമല്ല ഉന്നയിച്ചത്. ഞാൻ പറഞ്ഞു ഇവിടുത്തെ ജെ ഡി എസ് അങ്ങനത്തെ നിലപാടുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ടെക്നിക്കലി നോക്കുമ്പോൾ അങ്ങനെയുള്ള പാർട്ടിക്ക് കൊടുക്കുന്ന പരിഗണന എന്തുകൊണ്ട് വളരെ കൃത്യമായ, ഒരിക്കലും ബി ജെ പി ആയി കോംപ്രമൈസ് ചെയ്യാത്ത ലല്ലു പ്രസാദ് നയിക്കുന്ന ആർ ജെ ഡിക്ക് നൽകാത്തത്, ഇതിനു മുമ്പേ വീരേന്ദ്രകുമാർ നയിച്ച എൽ ജെ ഡിക്ക് നൽകാത്തത്, ഇതാണ് എന്റെ ചോദ്യം. ഞാൻ ഈ മന്ത്രിസഭയിൽ അംഗം തന്നെയാണോ? അല്ല, എന്നോടും എന്റെ ഗ്രൂപ്പിനോടുള്ള മുഖ്യന്റെ അവഗണന കണ്ട് ചോദിക്കുന്നത്. എനിക്ക് എന്തിനേ പറയാനുള്ളൂ, മുഖ്യമന്ത്രി രാജിവെക്കണം. യു ഡി എഫിൽ പരിഗണന കിട്ടിയിരുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. എൽ ഡി എഫിലും അർഹമായ പരിഗണന ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്.